നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറെ നാളായി പൂട്ടിയിടുന്ന വീടിന് അയ്യായിരം രൂപയുടെ കുടിശ്ശിക ബിൽ കിട്ടിയ യു എസ് എൽ ഊട്ടമ്മ ഞെട്ടി കെ എസ് ബി പരാതി നൽകിയപ്പോൾ ഉപയോഗിച്ച വൈദ്യുതിക്കുള്ള ബിൽ തന്നെയാണെന്നും തെറ്റ് പറ്റിയിട്ടില്ല എന്നുമായിരുന്നു ഇവരുടെ മറുപടി ഇത് ഇമെയിൽ വഴിയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത് ഒടുവിൽ ആളെ വിട്ട് അന്വേഷണം നടത്തിയപ്പോൾ പുറത്തു വന്നത് സിനിമകളെ വിളുന്ന പുത്തൻ തട്ടിപ്പ് രീതിയാണ് സുഹൃത്തുക്കൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം മുപ്പതോളം പേരെയാണ് ഇവിടെ തമ്പടിച്ചതായി കണ്ടത് അതും വാടകയ്ക്ക് യു എസ് താമസിക്കുന്ന അജിത് വാസുദേവൻ വൈറ്റില ജനതാ റോഡിലെ തന്റെ വീട്ടിൽ താനറിയാതെ ചിലർ അതിക്രമിച്ചു കയറി താമസിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് രണ്ടു മാസം വൈദ്യുതി ബിൽ കൂടുതൽ വന്നതോടെയാണ് ചിലവന്നൂരിലുള്ള തന്റെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് അയച്ചു നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അനധികൃത താമസം കണ്ടെത്തിയെന്ന് അജിത് പറയുന്നു ഗേറ്റിന്റെയും വീടിന്റെയും പൂട്ട് തകർത്ത് ഉള്ളിൽ കടന്ന ശേഷം വീട് പെയിന്റ് ചെയ്തതായും ഉള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഭിറ്റി കെട്ടിത്തിരിച്ച ശേഷം പലർക്കായി വാടകയ്ക്ക് നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് മുൻവശത്തെ വീടിന്റെ വാതിലിൽ പൂട്ട് ഇട്ടിട്ടായിരുന്നു വീടിന് പുറകശത്തോടെയുള്ള ഗേറ്റ് വഴി വീട്ടിനുള്ളിലേക്ക് ആളുകൾ കയറുന്നത് അരൂർ സ്വദേശിയായ സുരേഷ് ബാബു എന്ന വ്യക്തിയാണ് അതിക്രമത്തിന് പിന്നിലെന്നും സ്ഥലം കൗൺസിലർ ഉൾപ്പെടെ നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു രണ്ട് നിലയുള്ള വീട്ടിലെ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ മുപ്പതോളം പേരാണ് താമസിച്ചിരുന്നത് വീട്ടിലെ ഓരോ മുറികളും തടി കൊണ്ടും കോൺക്രീറ്റ് കെട്ടിയും വേർതിരിച്ചാണ് ഇത്രയേറെ പേർക്ക് വാടകയ്ക്ക് നൽകിയത് ഒരു ലക്ഷത്തോളം രൂപ പ്രതിമാസം വാടക കിട്ടുന്ന വിധത്തിലാണ് സുരേഷ് ബാബു വീട് പലർക്കായി വാടകയ്ക്ക് നൽകിയതെന്നും നാട്ടുകാരുടെയും അജിത്തിന്റെയും സുഹൃത്തുക്കളുടെ അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു സുരേഷ് ബാബുവിനെ കണ്ടെത്തി തിരിക്കിയപ്പോൾ വീട് തന്നെ നോക്കാൻ ഏൽപ്പിച്ചു തന്നായിരുന്നു മറുപടി എന്നാൽ സുരേഷ് ബാബു പറയുന്നത് കളവാണെന്ന് വീട്ടുടമയും പരാതിക്കാരനുമായ അജിത് വാസുദേവൻ അറിയിച്ചു താനോ ബന്ധുക്കളോ വീടിന്റെ ഒരു ചുമതലയും സുരേഷ് ബാബുന് നൽകിയിരുന്നില്ല വീടിന്റെ ഗേറ്റിലെ താക്കോൽ സമീപവാസിയുടെ കൈവശമായിരുന്നെങ്കിലും ഇത് ആർക്കും കൈമാറാൻ നിർദ്ദേശിച്ചിട്ടുമില്ല പ്രവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്ത സുരേഷ് ബാബുവിനെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് വീട്ടിലെ അനധികൃത താമസക്കാരോട് വീടൊഴിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മരട് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പ്രകാരം ഇവിടെ താമസിച്ചവർ വീട് ഒഴിഞ്ഞതായാണ് സൂചന വീട് പണിതിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംഭവം കൂടിയാണിത് അതിനിടെ മറ്റൊരു സംഭവത്തിൽ വാടക സംബന്ധിച്ച തർക്കത്തിൽ ഏലൂരിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിലായി ഓട്ടോ ഡ്രൈവർ മുളവുകാട് സ്വദേശി ദീപുവാണ് പിടിയിലായത് വെട്ടേറ്റ യുവതിയുടെ വെട്ടേറ്റേരി ഓട്ടോ ദ്വീപുമാണ് ഓടിച്ചിരുന്നത് തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് കഴുത്തിന് ആഴത്തിലാണ് വെട്ടേറ്റിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയായിരുന്നു ആക്രമണം കഴുത്തിൽ ആഴത്തിൽ പരിക്കേറ്റ യുവതിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന് ശേഷം ദീപു ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്നാണ് പ്രതിക്കായി ഊർജ്ജിത അന്വേഷണം നടത്തി പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത